ചേട്ടാ, നമുക്ക് പറയേണ്ടത് ഓരോ താരങ്ങളുടെയും ഭക്ഷണ രീതികളാണ്. ഇപ്പോൾ ഭക്ഷണ രീതികൾ, അവരുടെ ഒരു നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഒരു ഇത്, നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു റെസ്പോൺസ്, അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഭക്ഷണ പ്രിയൻ എന്ന് നമുക്ക് എന്തായാലും എടുത്ത് പറയാൻ പറ്റുന്ന ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പോൾ ലാലേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാവരെയും, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടാൽ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നവരെയൊക്കെ സന്തോഷിപ്പിച്ച് എൻ്റർടൈൻ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. അപ്പം ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അത് തന്നെയാണ്, എല്ലാം വളരെ സമാധാനപൂർവ്വമായിട്ട് മുഴുവൻ കഴിച്ച് തീർക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണെങ്കിൽ കൂടി അത് മുഴുവൻ കഴിച്ച് തീർക്കുന്ന ഒരാളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറ്റേ അദ്ദേഹത്തിന് കുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഷെഫുമാർ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ലാലേട്ടന് എല്ലാം ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ ആഹാരം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഹാരങ്ങളൊക്കെ ഇപ്പം പഴയ രീതിയിൽ ഒരുപാട് അളവിലൊന്നും കഴിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഡയറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ചെറിയ നാടൻ നമ്മുടെ കേരളത്തിലെ തട്ട് ദോശ ഒക്കെ ഒഴിച്ച ചമ്മന്തിയൊക്കെ കൊടുത്ത് ഞാൻ വളരെ ഇഷ്ടമുള്ള വളരെ സിമ്പിൾ ഫുഡ് കഴിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കരിഷ്മ എന്ന് പറയുന്നത് തന്നെ, എന്തും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന ഒരു പ്രകൃതമായ ആളാണ്. കൂട്ടുകാരോടൊക്കെ നമുക്കറിയാം അദ്ദേഹം വളരെയധികം സൗഹൃദ ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ പൊതുവേ ഭക്ഷണത്തോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരും ആ ഭക്ഷണം ആസ്വദിക്കുകയും അതിനെ അപ്പോൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തൊരു വ്യക്തി കൂടെയാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹാര രീതി എന്ന് പറയുന്നത്, ഇവരൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇവരൊക്കെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഏറ്റവും ലൈംലൈറ്റിൽ നിൽക്കുന്നവരും എല്ലാ ലോകരാജ്യങ്ങളിലും പലയിടത്തും ഷൂട്ടിങ്ങിൻ്റെ രീതിയിൽ പല ലൊക്കേഷനിൽ മാറി മാറി പല വീടുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ക്വാളിറ്റി എന്താണെന്നറിയാം, രുചി എന്താണെന്നറിയാം, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്നറിയാം. അപ്പോൾ അവരൊക്കെയാണ് ശരിക്കും ഒരു ഫുഡീസ് എന്ന് പറയുന്ന ഒരാൾക്കാർ. ഏറ്റവും ഇപ്പം ലാലേട്ടൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കും. അപ്പം അതുതന്നെയാണ് എപ്പോഴും സംഭവിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും ഏറ്റവും മികച്ച ഭക്ഷണം തന്നെ. കാരണം അവർക്ക് ഒരു ചെറിയ ഒരു ഫ്രഷ്നെസ് പോലും തിരിച്ചറിയാൻ പറ്റും. ഒരു ദിവസം പഴകിയ മീനിൻ്റെ രുചി അയക്കത്തില്ല ഒരു 4 ദിവസം കോൾഡ് റൂമിൽ വെച്ചത്. അപ്പം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം, ഇപ്പോൾ ഒരു ദിവസം കട്ട് ചെയ്ത മുമ്പേ ഉള്ള ചിക്കനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുക്കിംഗ് ഓവർ കുക്കായി ഒരല്പം എരിവും പുളിയുടെയും അളവ് ഒരല്പം കൂടിയാൽ പോലും ലാലേട്ടനൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ ആ പുളിയുടെ രസം എത്രമാത്രമാണ് പുളി വേണ്ടത്. നമ്മൾക്ക് വീട്ടിൽ ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കി ഒരല്പം എരിവ് കൂടിയാൽ പോലും ചിലപ്പോൾ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് കൃത്യമായിട്ട് പുളി എത്ര വേണം, എരിവ് എത്ര വേണം, ഉപ്പിൻ്റെ പാകം എത്ര, ഈ പാകം കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമാകുന്നത്. അവർ കൃത്യമായിട്ടാണ് അത് വളരെ മികച്ച ഭക്ഷണം എന്ന രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, കാരണം ഭക്ഷണം കഴിച്ച് ശീലിച്ച് ഒരു സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ പോയി മാത്രം കഴിക്കുന്നവരല്ല ഇവർ. ഇവരുടെയൊക്കെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ എന്നും വലിയ രീതിയിലുള്ള ഭക്ഷണമൊക്കെ വിരുന്നിന് പോയി ശീലിച്ച് എല്ലാ രുചികളും അറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഭക്ഷണത്തിൻ്റെ പാകം എന്നുള്ളൊരു കാര്യം പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലാലേട്ടനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാവർക്കും സന്തോഷമാണ്. മമ്മൂക്കയുടെ കാര്യം പറയുമ്പോൾ എങ്ങനെ? മമ്മൂക്ക അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. മമ്മൂക്കയുടെ ഭക്ഷണം, ഇപ്പോൾ മമ്മൂക്കയൊക്കെ നമുക്കറിയാം ഈ ഒരു പ്രായത്തിലും ഇത്രയും മികച്ച ഒരു അഭിനേതാവ്, അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ മുഖ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൽ ഇത്രയും സൗകുമാരിയുമുള്ളൊരു ആക്ടർ ലോകത്തിനെല്ലാം കഴിഞ്ഞ 25 വർഷം കൊണ്ട് മാറ്റമുണ്ടായി മമ്മൂട്ടിക്കൊഴികെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അദ്ദേഹം ഭക്ഷണം നമ്മളീ പറയുന്ന പോലെ അദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ട് നോക്കുന്ന ഒരാളെന്നുമാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മീൻകറി കഴിക്കും, ചോറ് കഴിക്കും, എണ്ണയൊക്കെ ഉള്ളത്, പക്ഷേ അളവാണ് സത്യം. അദ്ദേഹം കഴിക്കുന്ന അളവ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ഞണ്ടിൻ്റെ ഇറച്ചി വളരെ ഇഷ്ടമാണ്, കുഞ്ചുകറി ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ ഒരു അളവിൽ പറയാം, എത്ര രുചി കൂടിയ സാധനമായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു അളവിനപ്പുറത്തേക്ക് അദ്ദേഹം പോകുന്നില്ല. ആ ഒരു ഡിസിപ്ലിൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെയധികം വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിനുശേഷം അദ്ദേഹം കൃത്യമായ വ്യായാമവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയക്രമങ്ങൾ, അത് വളരെ ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരാളാണ്. ഈ ഭക്ഷണ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ എന്ന് കരുതി ഒന്നും കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ നമുക്കറിയാം ചില ആൾക്കാർ ഈ ഒരു ശരീരം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മധുരമില്ല അല്ലെങ്കിൽ എണ്ണയില്ല എരിവില്ല പുളിയില്ല, അപ്പം അങ്ങനെയുള്ള വ്യക്തിയല്ല അദ്ദേഹം. എല്ലാ കാര്യവും എല്ലാ കറികളും ആസ്വദിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ അളവും അതിനോടൊപ്പം തന്നെ ആ കാലറികളൊക്കെ എങ്ങനെ കത്തിച്ച് കളയാം എന്ന് അറിയാവുന്ന ഒരു വ്യക്തി കൂടെയാണ് മമ്മൂക്ക. അതെ, സുരേഷ് ഗോപി.
സുരേഷ് ഗോപി സാർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ അദ്ദേഹം കഴിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് തന്നെ കൊതിയും. അത്രയ്ക്ക് നമ്മുടെ നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ കറിവേപ്പില വരെ നാവിലൂറി അതിൻ്റെ കൃത്യമായിട്ട് വെച്ച് പ്ലേറ്റൊക്കെ നമുക്കറിയാം ഒരു കാര്യങ്ങളറിയാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്ലേറ്റ് എങ്ങനെയാണ് അവർ വെക്കുന്നത്, അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓരോ മുള്ളും എടുത്ത് കൃത്യമായ സ്ഥലത്ത് വെക്കുകയും അത് വളരെ ക്ലീനായിട്ട് ആ കഴിച്ച പ്ലേറ്റ് മെസ്സാവാതെ കഴിക്കുക, അതൊരു ടേബിൾ എത്തിക്സ് കാണും. അപ്പോൾ സുരേഷ് ഗോപി സാറൊക്കെ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതിയും സന്തോഷമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആസ്വാദന രീതി വളരെ സെയിം ടൈം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം കഴിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇഷ്ടപ്പെടുകയും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അപ്രിസിയേഷൻ അദ്ദേഹത്തിന് ഈ അടുത്ത സമയത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആയിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അദ്ദേഹം അവരൊക്കെ കുടുംബമായിട്ട് ഇവിടെ വരുമ്പോൾ മീനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം, അതേപോലെ ഞണ്ട് അദ്ദേഹത്തിനും ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കരിമീൻ്റെ ഒരു വിഭവം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ഗെയിം കരിമീൻ കിങ്കയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും അദ്ദേഹം വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുകയും അദ്ദേഹം വീണ്ടും അത് പാഴ്സലായിട്ട് വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്.